അപ്പോൾ വീണ്ടും നമ്മളൊരു ബോക്സ് മേക്കിംഗ് വീഡിയോ അത്. അപ്പോൾ ഇത് ഒരു വിൻറ്റേജ് സ്പീക്കേഴ്സ് അപ്ഡേറ്റ് ചെയ്തെടുത്ത അപ്ഗ്രേഡ് ചെയ്തെടുത്ത ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ പഴയ ബോക്സ് ഇല്ല, ഇത് സ്പീക്കേഴ്സ് മാത്രമാണ് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയത് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതിൽ വീഡിയോയിൽ ഉണ്ടാക്കാൻ ഇതിൻ്റെ ഉണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വഭാവം അറിയില്ല. ഈ ഊഫർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടുതലൊരു ഡീറ്റെയിൽസും തരില്ല, വാട്ട്സ് ഓംസ് ഒന്നും തരില്ല, മറ്റ് സെൻസിറ്റിവിറ്റി റേറ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തണം എന്നുള്ള ഒരു ചലഞ്ച്. പിന്നെ ഇതിന് പറ്റിയ കറക്റ്റായ അത് കണ്ടെത്തിയാൽ തന്നെ കൃത്യമായ അതിൻ്റെ ലെവൽ അറിയ ഫ്രീക്വൻസി ലെവൽ അറിയാത്തതുകൊണ്ട് നമ്മൾ ക്രോസ് ഓവർ സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രയാസം. അപ്പോൾ അത് കണ്ടെത്താൻ ഒരുപാട് ഗൂഗിൾ സെർച്ചും മറ്റേ കാൽക്കുലേഷനൊക്കെ ചെയ്ത് നമ്മളത് കണ്ടെത്തി ക്രോസ് ഓവർ ഉണ്ടാക്കണം. പിന്നെ ബോക്സിൻ്റെ മെഷർമെൻറ്റ്, ഇതിൻ്റെ എത്ര വേണമെന്നറിയാതെ ബോക്സ് ചെയ്യാൻ പറ്റില്ല, ഇല്ലാതെ വലിയ ബോക്സ് ചെയ്താൽ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ പെർഫെക്റ്റ് കറക്റ്റ് മാക്സിമം കറക്റ്റാക്കാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ, കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക, ഇല്ലെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു. അപ്പോൾ ലൈക്ക് ചെയ്താലേ നമുക്ക് കൂടുതൽ റീച്ച് കിട്ടുള്ളൂ എന്ന് ഞാൻ പണ്ടേ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ കണ്ടു നോക്കുക. അപ്പം ബോക്സ് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അപ്പിയറൻസ്. അതായത് ഫോർ വേ, ത്രീ വേ, ഫോർ വേ ആയിട്ട് ചെയ്താൽ രണ്ട് ട്യൂട്ടർ അടക്കം. അപ്പോൾ താഴത്തേക്ക് എയറോൾ മാറ്റണ്ടായി, പിന്നെ ബാക്കിയൊക്കെ ഒരു കാൽക്കുലേറ്റഡ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ ഈ ടൈപ്പ് ഒരു ബൈൻഡിങ് പോസ്റ്റാണ് സ്പീക്കേഴ്സിന് കൊടുത്ത്. ഇത് കുറച്ച് സ്ട്രോങ് ആയിരിക്കും, കുറച്ച് നല്ലതായിരിക്കും, കുറച്ച് ലൈഫും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ടൈപ്പ് കൊടുത്തു. പിന്നെ കസ്റ്റമർ ആവശ്യം കൂടെ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്, ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത് 28 inch ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്, സോറി ഹൈറ്റ്. ഇനിയിപ്പോൾ വിഡ്ത്ത് നോക്കുകയാണെങ്കിൽ 11.5 inch വിഡ്ത്ത്. അതേപോലെ ഡെപ്ത് 12 inch ഡെപ്ത് ഉണ്ടാവും. വയറൊക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് സ്പീക്കേഴ്സിൻ്റെയും മറ്റൊക്കെ സെറ്റായാൽ ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആ ബോക്സിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ വൂഫറാണ്. ഇതൊരു 8 inch വൂഫറാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക എന്ന് പറഞ്ഞാൽ ഒരു പിടിയും കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു നമ്പറുണ്ട്. അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്പർ. ഈ ഒരു സിമ്പിളുണ്ട്, ഒരു 20/775A എന്നുള്ള നമ്പറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ എങ്ങനെ നോക്കിയാലും പെട്ടെന്ന് ഒരാൾക്ക് ഇത് ഏതാ മോഡൽ കാര്യങ്ങളൊന്നും പിടിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ഈ സിമ്പിൾ നോക്കുക. ഈ സിമ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് പയനീറിൻ്റെ സ്പീക്കേഴ്സാണ്. പയനീറിൻ്റെ ബ്രാൻഡിൻ്റെ ലോഗോ ആണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ സംഭവം സെർച്ച് ചെയ്തിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഇതേപോലെ ഇതിൻ്റെ ലോഗോ കാണാം. അല്ലാതെ എനിക്കിത് അറിഞ്ഞിട്ടല്ല, ഞാനിത് ഇങ്ങനെ സെർച്ച് ചെയ്താണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് ഏകദേശം കുറച്ച് സ്പീക്കേഴ്സിൻ്റെ കുറച്ച് റിവ്യൂസും കാര്യങ്ങളും ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഈ സ്പീക്കർ മാക്സിമം 30 watts വരെ ഹാൻഡിൽ ചെയ്യുന്ന ടൈപ്പാണ്. അതായത് മാക്സിമം മീൻസ് സോറി RMS 30 watts വരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ടൈപ്പ് സ്പീക്കറാണ്. അപ്പോൾ 100 or 2 മറ്റ് ഹെവി ടൈപ്പും അല്ല, ഒരു തരം വിൻറ്റേജ് ഓഡിയോ ടൈപ്പിൻ്റെ സ്പീക്കറാണ്. പിന്നെ ഇതിലേക്ക് വരുന്നത് ഇതിൻ്റെ മിഡ് റേഞ്ച് ആണ് ഈ കാണുന്നത്. ഓക്കെ, നല്ല സൂപ്പർ മിഡ് റേഞ്ച് ആണ്. അതായത് നല്ല ക്ലാരിറ്റിയാണ്. ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കി, ഒന്ന് പ്ലേ ചെയ്ത് നോക്കി. അപ്പോൾ നല്ല മിഡ് റേഞ്ച് ആണ്. ഇവിടെ ചെറിയൊരു ഗമ്മിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്താണ്. ഈ ഫ്രെയിം ഇങ്ങനെ വരുന്നത്, അതായത് ഈ സൈഡൊക്കെ ഇങ്ങനെ വരുന്നത് എന്താണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിനകത്ത് ഈ കാണുന്ന ഇതേപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊരു സിമ്പിളുണ്ട്, അതായത് പയനീറിൻ്റെ ലോഗോ 777-720A. ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയത് ഇത് ഒരു 15 watts ഉണ്ട് എന്നാണ്. 15 watts. അപ്പോൾ ഇതും ഇതും കൂടെ കൂട്ടിയിട്ട് ഇപ്പോൾ 45 watts ആയി. അടുത്ത തന്നെ ഇതിൻ്റെ കൂടെ ഉള്ളത് ഒരു ട്വീറ്ററാണ്. ഇതാണ് ഇതിൻ്റെ ട്വീറ്റർ വരുന്നത്. അപ്പോൾ ഈ ട്വീറ്റർ ഇതേപോലെ തന്നെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും കിട്ടില്ല. പക്ഷേ നമ്മൾ ഈ മാഗ്നറ്റ് ഡബിൾ സൈഡ് ഡബിൾ മാഗ്നറ്റ് വരുന്നത് ഇതിന് പവർ കൂട്ടാനല്ല, ഇതിൻ്റെ ക്യാൻസലേഷൻ വേണ്ടിയിട്ടാണ്, ഫീൽഡ് ക്യാൻസലേഷൻ. അത് ചെക്ക് ചെയ്തപ്പോൾ ഈ ടൈപ്പിന് 12 watts ആണ് ഇതിൻ്റെ പവർ. അപ്പോൾ 12 watts കൂടെ കൂട്ടിയാൽ ഇത് 30 watts, ഇത് 15 watts, ഇത് 12 watts. അപ്പോൾ 30+15 എന്ന് പറയുമ്പോൾ 45+12 എന്ന് പറയുമ്പോൾ 58 watts. അപ്പോൾ 60 wattsൻ്റെ റാമ്പ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഏത് രീതിയിലും ഇത് അലൈൻ ചെയ്യുക, അതായത് നമുക്ക് അസംബിൾ ചെയ്യാം ബോക്സിൽ, ഈ രീതിയിൽ ഈ ഒരു ഷേപ്പിൽ നമുക്ക് ബോക്സ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നത് നേരെ ഈ ടൈപ്പ് ഇങ്ങനെ മുന്നോട്ട് വെച്ചിട്ട്, അതായത് ഒരു ലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം അത് ആ രീതിയിലാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ചെയ്ത് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ചിറക് വരുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഫിറ്റിങ്സ് ഉണ്ട്. അതായത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫിറ്റിങ്സ്, ഇതിൻ്റെ മുകളിൽ വരുന്നതാണ്, സ്പീക്കറിൻ്റെ സൈഡിൽ ഫ്രെയിമിൽ വരുന്നതാണ്. ഇതിങ്ങനെ ഇതിൻ്റെ മുകളിൽ വരും. ഓക്കെ, അപ്പോൾ ഇത് ഒന്ന് ഇങ്ങനെ വന്നു. അടുത്തത് മിഡ് റേഞ്ചാണ്. മിഡ് റേഞ്ചിന് നമുക്ക് ഇതേപോലെ ഒരു ഫിറ്റിങ്സ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത്, ഗ്രില്ലോട് കൂടി. അതിൻ്റെ മുകളിൽ മറ്റൊരു ഇതേപോലെ സ്റ്റീൽ ഫ്രെയിം വരുന്നുണ്ട്. നെക്സ്റ്റ് ട്വീറ്ററാണ്. ട്വീറ്ററിനും ഇതേപോലെ തന്നെ അത് വെച്ചു. ഇനി അതിൻ്റെ ഫ്രെയിം ഇതേപോലെ സ്റ്റീൽ ഫ്രെയിം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ബോക്സ് ഇത് പണ്ടുണ്ടായിരുന്നത് ഈ ഫോണൊന്ന് കുത്തനെ പിടിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം എങ്ങനെ ഇരിക്കുന്നു. ഈ രീതിയിൽ, ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അസംബ്ലിങ് ഉണ്ടായിരുന്നത്. ഈ രീതിയിൽ വെക്കാം.
നമുക്ക് ഇതിൻ്റെ എയർ റോൾ വെക്കാനാണെങ്കിൽ ഇത് കുറച്ചുകൂടി സ്പേസ് ആക്കിയിട്ട് ഈ ഏരിയയിൽ എയർ റോൾ വെക്കും. അപ്പോൾ ഇനി നമുക്കിത് ബോക്സിലേക്ക് സെറ്റ് ചെയ്യാം. അതിനുമുമ്പായിട്ട് ഇതിൻ്റെ ക്രോസ് ഓവർ നമ്മൾ ഏകദേശം ഒന്ന് കണ്ടെത്തണ്ടേ. അപ്പോൾ കറക്റ്റായ ക്രോസ് ഓവർ കറക്റ്റ് കട്ടിങ്ങും ക്രോസിങ്ങും കിട്ടണം. അപ്പോൾ അത് നമ്മൾ പുറത്ത് വെച്ച് ചെയ്തിട്ട് ഒരു ക്രോസ് ഓവറിനകത്തേക്ക് അത് മാറ്റിയിട്ട് ബോക്സിലേക്ക് വെക്കാം, എന്നിട്ട് സ്പീക്കർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ക്രോസ് ഓവർ നെറ്റ്വർക്ക് ബോർഡ്. അപ്പോൾ ഇത് നാട്ടിൽ കിട്ടുന്ന ടൈപ്പ് ക്രോസ് ഓവറാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒന്ന് വെച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തെറ്റി. അതായത് ഏതെങ്കിലും ഒരു ക്രോസ് ഓവർ വാങ്ങിയിട്ട് നമുക്ക് വേണ്ട സ്പീക്കേഴ്സിൽ കൊടുത്താൽ, നമ്മുടെ കയ്യിലുള്ള സ്പീക്കേഴ്സിന് കൊടുത്താൽ കറക്റ്റായിട്ട് ക്രോസ് ഓവർ കിട്ടില്ല. നമ്മളതിന് വേണ്ട സ്പീക്കേഴ്സിന് വേണ്ട രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് വേണം ഇതിൻ്റെ കോയിൽ കപ്പാസിറ്ററുകളൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ ഈ കോയിൽ, ഈ രണ്ട് കോയിലും, ഇതൊന്ന് വൂഫറിനുള്ളതും ഒന്ന് മിഡ് റേഞ്ചിനുള്ളതുമാണ്. അപ്പോൾ അത് രണ്ടും ഓക്കെ ആണ്. പിന്നെ കുഴപ്പം വ്യത്യാസം വരുത്താനുള്ളത് രണ്ടെണ്ണം, ഒന്ന് ഈ മിഡ് റേഞ്ചിലേക്കുള്ള കപ്പാസിറ്റേഴ്സും ഒന്ന് ട്വീറ്ററിലേക്കുള്ള കപ്പാസിറ്ററുമാണ്. അപ്പോൾ ഇതിൽ ഈ ട്വീറ്ററിൻ്റെ കപ്പാസിറ്റർ ഇതാണ്. അതായത് ഇൻപുട്ടാണ് ഈ കാണുന്നത്. ഇൻപുട്ടിൽ നിന്ന് കയറി നേരെ ഈ പോയിന്റിലേക്ക് ചാടി ഇവിടെ വന്ന് നേരെ ട്വീറ്ററിലേക്ക്, പിന്നെ ഒന്ന് മിഡ് റേഞ്ചിലേക്കുള്ള കണക്ഷൻ, മിഡ് റേഞ്ചിലേക്ക് കണക്ഷൻ നേരെ വന്ന് കപ്പാസിറ്റർ വഴി ഈ പോയിന്റിലേക്ക് വന്നിട്ട് ഈ കോയിൽ വഴിയാണ് ഈ മിഡ് റേഞ്ചിലേക്ക് പോകുന്നത്. വൂഫറിലേക്ക് ഡയറക്റ്റ് ഈ പോയിന്റിൽ നിന്നും ഒരു ഇൻഡക്ടർ വഴി ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഓഫറിലേക്ക് കയറുകയാണ്. അപ്പോൾ ഈ രീതിയിൽ തന്നെയാണ് സാധാരണ എല്ലാ ക്രോസ് ഓവറും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മാറ്റം വരുത്താനുള്ളത് ഇതാണെന്ന് പറഞ്ഞല്ലോ, ഒന്ന് മിഡ് റേഞ്ചും ഒന്ന് ട്വീറ്ററും. അപ്പോൾ അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെടുത്തപ്പോൾ മിഡ് റേഞ്ചിന് വേണ്ടത് 50 മൈക്രോഫാരഡാണ്. അപ്പോൾ ഇവിടെ 47, പിന്നെ ഒരു 2.2 മൈക്രോഫാരഡ് രണ്ടും കൂടി പാരൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 50 അതിൻ്റെ അടുത്തേക്ക് എത്തി, 49 50 തന്നെ അതിലേക്ക് കിട്ടുന്ന രൂപത്തിൽ ഒരു കപ്പാസിറ്റർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എച്ച് എഫ് ലൈ ട്യൂട്ടറിലേക്ക് 105 കപ്പാസിറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് രണ്ടും മാറ്റിയിട്ടിട്ട് നമ്മൾ കണക്ട് ചെയ്യും. നമ്മുടെ കപ്പാസിറ്റർ ഇതേപോലെ സോൾഡറിംഗ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് വലിയ സൈസാണ്, അപ്പോൾ അവിടെ നമ്മൾ ലീഡ് സൂട്ട് ചെയ്ത് എടുക്കണം. ഇതുപോലെ നല്ല കറക്റ്റായി നിൽക്കുന്ന രൂപത്തിൽ വെച്ചിട്ട് സോൾഡർ ചെയ്യാം. അപ്പം നമ്മൾ കസ്റ്റമൈസ് ചെയ്തു, ഇനി ബോക്സിൽ വെക്കാം. ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പോയിന്റുകളിൽ നിന്ന് സോൾഡർ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അവിടെ നമ്മളൊന്ന് ടീം ചെയ്ത് കൊടുക്കാം, നമുക്ക് അന്നേരം സോൾഡർ ചെയ്യാൻ കുറച്ചുകൂടി സൗകര്യമായിരിക്കും. അപ്പോൾ നമുക്ക് ബോക്സ് ചെയ്യാനുള്ള ബോക്സ് നിങ്ങൾ ആദ്യം പരിചയപ്പെട്ട് 3-way ബോക്സാണ്. പക്ഷേ എക്സ്ട്രാ ഒരു GTEC ട്യൂട്ടറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏത് ടൈപ്പാണ് ബോക്സ്, എത്ര സൈസ്, ഡയമെൻഷൻ, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് ക്രോസ് ഓവർ ഉണ്ട്. ഇതിനകത്തേക്ക് ക്രോസ് ഓവറിനകത്തേക്ക് ഒരു കപ്പാസിറ്റർ കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ GTEC-നുള്ള കണക്ഷൻ ഡയറക്റ്റ് ഫിൽട്ടർ ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ വൂഫറുകൾ ഏതൊക്കെയാണെന്നുള്ളതും നമ്മൾ പരിചയപ്പെടേണ്ടായി. അപ്പോൾ അത് ഇനി ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇനിയിപ്പോട്ട് വളരെ സിമ്പിളാണ്. ഇതുവരെ ഉള്ളതാണ് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടായത്. അതായത് വൂഫർ ഏതാണ്, ബോക്സ് എത്ര വേണം, ക്രോസ് ഓവർ എങ്ങനെ വേണം. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ, കണക്ഷൻ ഡയറക്റ്റാണ്, എല്ലാം പോയിൻ്റിൽ നിന്ന് പോയിന്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, എന്നാലേ യഥാർത്ഥ റിസൾട്ട്, ബോക്സിൽ നിന്നുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ബോക്സിനകത്ത് നമ്മൾ ആദ്യം കണക്ടർ വയറൊക്കെ ഇട്ട് വെച്ചതാണ്. ഇതിനകത്തൊരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് 4mm വയർ കോപ്പർ വൺ വെയ്ക്ക് മറ്റേ ഓട്ടോമൊബൈലിലെ വയറാണ് ഇട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ക്രോസ് ഓവർ കണക്ട് ചെയ്ത് ഉള്ളിൽ സ്ക്രൂ ചെയ്യുക. അവിടെ സ്ക്രൂ ചെയ്തിട്ട് ഇത് ഡയറക്റ്റ് ഊപ്പറിലേക്കാണ്. ബാക്കി വയറുകൾ ഞാനിവിടെ ഫിനോലെക്സിൻ്റെ കോപ്പർ കേബിളാണ് എടുത്തിട്ട്. നല്ല സൂപ്പർ കേബിളാണ്, നോക്കിയ സൂപ്പർ കേബിൾ, കോപ്പറിൻ്റെ കേബിളുണ്ട്. അപ്പോൾ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ബാക്കി കണക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കോമൺ എല്ലാം കൂടി നമ്മൾ ഒന്നിച്ച് കൊടുക്കുകയാണ്. കോമൺ അവിടെ മറ്റേ നെറ്റ്വർക്കിൻ്റെ മുകളിലും ഒന്നിച്ചാണല്ലോ വരുന്നത്. അപ്പോൾ 3 കോമൺ ഒന്നിച്ച് കൊടുത്ത് ഇനി ഒന്നുകൂടി ഉണ്ട് ഇതിൻ്റെ ഇൻപുട്ട് വരുന്നത് കോമൺ. അപ്പോൾ അതിന് ക്രോസ് ഓവറിൻ്റെ വയർ, ക്രോസ് ഓവറിലേക്കുള്ള വയർ ഇത്ര എടുത്തിട്ട് ഈ റേഞ്ച് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുക. എന്നിട്ട് ഈ കണക്ഷൻ അതിലേക്ക് കോമണ് കൂടി കൊടുത്തിട്ട് സോൾഡർ ചെയ്താവണം. ഇതിപ്പോൾ ഇതിലിങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പലർക്കും അത് ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ്. ഇതെങ്ങനെ ബോക്സ് വയറിങ് ചെയ്യാം, ക്രോസ് ഓവർ എങ്ങനെ കണക്ട് ചെയ്യാം, അപ്പോൾ അതിൻ്റെ വയറിങ് എങ്ങനെ ചെയ്യണം, അപ്പോൾ ആ സംശയങ്ങൾ തീർക്കാം എന്നുദ്ദേശിച്ചാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ കോമണും കൂടി വരും, പിന്നെ ഈ വൂഫറിലേക്കുള്ള കോമൺ, വൂഫറിലേക്കുള്ള കോമൺ. അപ്പോൾ വരുന്ന ഒരു ഇൻപുട്ടാണിത്. ആ ഇൻപുട്ടിലേക്ക് ഒരു ട്വീറ്റർ, രണ്ടാമത്തെ ട്വീറ്റർ, ഒരു മിഡ് റേഞ്ച്, ഇപ്പോൾ ഈ വൂഫർ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോമൺ ഒന്നിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ക്രോസ് ഓവറിലേക്ക് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് കണക്ടർ ഉപയോഗിച്ചോ
ഏത് തരം ജോയിൻറ്റും നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്ത അത് ഒന്നായിട്ട് ഒന്ന് സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്രോസ് ഓവർ ഉള്ളിൽ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ കണക്ഷൻസ് മൊത്തം കൊടുത്തിട്ട്, അതായത് ഊഫറിൻ്റെയും മറ്റേൻ്റെയും കണക്ഷൻ കൊടുത്തതിൻ്റെ ശേഷം ആ ഇൻപുട്ട് വയർ അവിടെ കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഊഫറിൻ്റെ കണക്ഷനാണിത്. അടുത്തത് മിഡ് റേഞ്ചിൻ്റെ കണക്ഷൻ, ഒരു ട്വീറ്ററിൻ്റെ, അതായത് പൈനറിൻ്റെ ട്വീറ്ററിൻ്റെ കണക്ഷനാണത്. നെക്സ്റ്റ് നമ്മൾ ജിടെക്കിൻ്റെ കണക്ഷനാണ് ഈ കപ്പാസിറ്ററിൽ. ഇനിയുള്ള ഇൻപുട്ടും കോമണും നമ്മൾ അതിൻ്റെ അടിയിൽ ഫിക്സ് ചെയ്തിട്ട് സോൾഡർ ചെയ്യാം. കുറച്ച് ലൂസ് കുറഞ്ഞു അല്ലാച്ചാൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ ബോക്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ കാണുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൈറ്റ് കുറവുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ഇവിടെ കണക്ട് ചെയ്യുക. ഇൻപുട്ട് കൊടുത്തു. ഇനി കോമണും കൂടി സോൾഡർ ചെയ്താൽ അത് സ്ക്രൂ ചെയ്യാം. ഓക്കെ, ഉണ്ട് സോൾഡറിങ്. ഓക്കെ, ഈ ഏരിയ ലൈറ്റ് ഇവിടെ സ്ക്രൂ ചെയ്യാൻ പോകണം. അപ്പോൾ അങ്ങനെ രണ്ട് സ്ക്രൂ ചെയ്താൽ അത് അവിടെ സെറ്റായി. അപ്പോൾ അത് ഉറപ്പിച്ച് കഴിഞ്ഞ് രണ്ട് ട്വീറ്ററിൻ്റെ കണക്ഷൻ പുറത്തേക്ക് ഇട്ടു, ഒരു മിഡ് റേഞ്ചും ഊഫറിൻ്റെ കണക്ഷനും കൂടി ഇട്ടിട്ട് നമുക്ക് സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യുക. എത്രയും പെട്ടെന്ന് തീർത്തിട്ട് റിസൾട്ട് അറിയാൻ ഒരു തിരക്കുണ്ട്, എന്തായാലും അത് പെട്ടെന്ന് ചെയ്താളെ. അപ്പോൾ ആദ്യം ജിടെക്കാണ് നമ്മൾ വെക്കാൻ പോകുന്നത്. ഇതാ ജിടെക്കിൻ്റെ ഔട്ട്പുട്ട്, നമ്മൾ സ്പെഷ്യൽ കപ്പാസിറ്റർ ഇട്ടിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് മറ്റേ ക്രോസ് ഓവർ തൊടാതെ പോന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ റെഡ് മാർക്ക് പോസിറ്റീവ്. അപ്പോൾ ആദ്യം വയർ ടിൻ ചെയ്യുക. ഇനി കറക്റ്റായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യണം. സ്ക്രൂ പിന്നെ നമുക്ക് ഒന്നിച്ച് ചെയ്താളാം. ആദ്യം ഇതൊക്കെ ഒന്ന് വെച്ചോളാം. ഇവിടെ വയറിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നമ്മളിവിടെ ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ അത് ഇറങ്ങണം, എന്നാലേ ക്ലിയർ ആവുള്ളൂ. ഉണ്ടോ? ഓക്കെ, അല്ല, അപ്പോൾ ഒന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് പരിപാടിയാണ് നമ്മൾ ഊഫറിൻ്റെ കണക്ഷൻ. ട്വീറ്ററിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, ട്വീറ്റർ രണ്ടും കൊടുത്തു, അതേപോലെ മിഡ് റേഞ്ച് കണക്ഷൻ കൊടുത്തു, ക്രോസ് ഓവർ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാം കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇതുവരെ എൻ്റെ ഓർമ്മ. ചില പലപ്പോഴും നമുക്ക് ഈ മറവി പറ്റും, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലത് മിസ്സായി പോകും, എന്നിട്ട് റിപ്പീറ്റ് അത് ഫുൾ അയച്ചിട്ട് പണിയേണ്ട അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ളതിന് ഇങ്ങനെ ഒന്ന് ഓർത്ത് നോക്കുന്നത് നല്ലതാണ്, ഒക്കെ ചെയ്തിരിക്കുന്ന ഒന്ന്. അപ്പം സെറ്റാണ്. ഇനി ഇത് ഇതിൻ്റെ അടിയിൽ കറക്റ്റാക്കി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. നമ്മൾക്ക് ഇനി ഇതിൻ്റെ കണക്ഷൻ ടെർമിനലിലൊരു വയർ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബാറ്ററി കൂടെ ചെക്ക് ചെയ്യാം, എന്നാലൊന്ന് കൺഫേം ആയിട്ട് വേണം സ്ക്രൂ ചെയ്യാം. അപ്പോൾ ഇതാണ് ടെർമിനലിലെ വയർ, നമ്മളൊന്ന് ചെക്ക് ചെയ്തതിൻ്റെ ശേഷം സ്ക്രൂ ചെയ്യുന്നതാണ് നല്ലത്. ഓ, തലേറ്റ് പോയി. ഞാൻ നെഗറ്റീവില് റെഡ് കൊടുത്തു. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ ഇനി സ്ക്രൂയിങ്. ഇങ്ങനെ വെച്ച് ചെക്ക് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ, പക്ഷേ സ്ക്രൂ ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയാമല്ലോ. അപ്പോൾ ആദ്യം ഒരു ഇങ്ങനെ ചെക്ക് ചെയ്യാം. ഒരു രണ്ട് ഒരു 10 സെക്കൻഡ് ലൈറ്റ് മ്യൂസിക് ആണ്. ഓക്കെ, അപ്പോൾ ചെക്കിങ്ങിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി ഒന്ന് നല്ല ലൗഡിൽ കുറച്ച് രണ്ട് മൂന്ന് ടൈപ്പ് മ്യൂസിക് വെച്ച് നോക്കാം നമുക്ക്. പക്ഷേ അതിനുമുമ്പ് സ്ക്രൂ ചെയ്യാം. അവർ തന്ന ഒരു സ്ക്രൂ ആണ്, ഒരു പിച്ചള ടൈപ്പ് സ്ക്രൂ ആണ് തന്നിട്ടുള്ളത്. ഇത് തന്നെ ചെയ്യണം എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതന്നെ ചെയ്യുന്നത്. ഇത് കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചെയ്യാൻ ഈ ഏരിയ വരെ ഡ്രില്ല് ചെയ്ത് വെക്കേണ്ടി വരും. എന്നിട്ട് വേണം ചെയ്യാൻ. ഡയറക്റ്റ് കയറാൻ സാധ്യത കുറവാണ്. നമ്മളിവിടെയൊക്കെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കളയാം. മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ മുമ്പിലുള്ള ഫ്രെയിം ഒന്ന് വെച്ച് നോക്കണം. അതിൻ്റെ കറക്റ്റ് അക്യുറേറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാം. ഇത് ഊഫറിന് വരുന്നതാണ്, ഇത് ട്വീറ്റ് മിഡ് റേഞ്ച് ട്വീറ്റർ. ട്വീറ്റർ ഒന്നുകൂടി കറക്റ്റ് ആക്കാൻ നമുക്ക് ഈ സാധനം വെക്കാം. അതിൻ്റെ ഉള്ളിൽ വരുന്ന ഫിറ്റിങ്സാണ്.
മിഡ് റേഞ്ചും അതെ, ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഇപ്പോൾ ഇനി ചെരിവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടെത്താം. ഇതിന് ഇതാണ് ട്വിറ്ററിന് കറക്റ്റ്. ഇനി ഇത് ഓഫർ അല്ല, മിഡ് റേഞ്ച്. ഇത് ട്വിറ്ററിന് ഓഫർ കുറച്ചൊന്ന് തിരിയാനുണ്ട്. പിന്നെ മിഡ് റേഞ്ച് ഓക്കെ, ഓഫ് ട്വിറ്റർ ഓക്കെ. എമാരി ക്ലാസ് ആണ്. ഇതുപോലെ ഒരു സെറ്റപ്പ് നമുക്ക് ഈ കാലത്ത് ഉണ്ടാക്കാൻ ഒരു സാധ്യതയില്ല. ഇത് ഒരു ഭംഗി ഇപ്പോൾ തന്നെ കാണാം. അപ്പോൾ നമുക്കിത് മാർക്ക് ചെയ്തിട്ട് സ്ക്രൂ ഡ്രിൽ ചെയ്തതിൻ്റെ ശേഷം വെക്കാം. റിസ്കി ആയിട്ടുള്ളത് ആദ്യം മാർക്ക് ചെയ്യാം. ഇനി ഊഫറിൻ്റെ ആണ്, പാളിപ്പോവാതെ കിട്ടണം. ഓക്കെ, ഇതിന് മറ്റൊരു എളുപ്പവഴിയുള്ളത് നമ്മൾ ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ വെച്ച് മാർക്ക് ചെയ്ത് സ്ക്രൂ ഹോൾസ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയാൽ മതിയായിരുന്നു. എന്നാൽ കുറച്ചുകൂടെ സിമ്പിളായിരുന്നു. ഇനിയിപ്പോൾ ഇത് ശ്രദ്ധിക്കണം, വയറിങ്ങോട് കൂടി നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം ഇത് എടുത്ത് മാറ്റുക, എന്നാലേ ഡ്രിൽ ചെയ്യാൻ പറ്റൂ. ട്യൂട്ടർ പൊക്കി, നെക്സ്റ്റ് ട്യൂട്ടർ. ഓഹ്, ഈ പോയിന്റുകളിലാണ് നമുക്ക് ഡ്രിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഡ്രിൽ ചെയ്തിട്ട് സ്ക്രൂ ചെയ്തിട്ട് നമുക്ക് ബാക്കി ഫിനിഷിംഗ് വർക്ക് കാണാം. അപ്പോൾ ഞാൻ അത് മൊത്തം ഡ്രിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഫിറ്റിങ്സ് ഓരോന്നായിട്ട് ചെയ്യണം. ഒരു പ്രത്യേക ഫിറ്റിങ്സാണ്, അപ്പോൾ അല്ലാതെ എല്ലാ സമയത്തും കിട്ടുന്ന തരം ഫിറ്റിങ്സ് അല്ല. ഒന്ന് സ്ക്രൂ ചെയ്തതിന് ശേഷം ഈ സാധനം അതിൻ്റെ മുകളിലത്തെ ഫ്രെയിമോട് ഒട്ടിക്കുകയാണ്. ഇവിടെ ഒരു ഗമ്മിൻ്റെ ഒരു പാട് നിങ്ങൾക്ക് കാണാം. ഇത് അതിൻ്റെ മുകളിൽ നോക്കിയാൽ കാണാം, ഇതിവിടെ ഒട്ടിക്കുന്ന ടൈപ്പാണ്. അപ്പോൾ അത് എന്ത് ഗമ്മ് ഉപയോഗിച്ചാണ് പണ്ട് അവർ ഒട്ടിച്ചിരുന്ന അറിയില്ല. ഞാനിപ്പോൾ ഇവിടെ SR ഗമ്മ് വെച്ചാണ് ഒട്ടിക്കാൻ പോകുന്നത്. അതേപോലെ ഇതും നോക്കിയാൽ കാണാം, ഈ ഏരിയയും അത് ഇതിൻ്റെ മുകളിൽ ഈ ഏരിയയിൽ വെച്ച് ഒട്ടിക്കുകയാണ്. അതായത് മിഡ് റേഞ്ചിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് ഇതേം ഇതും കൂടി ഇവിടെയാണ് സ്ക്രൂ വരുന്നത്, ഇതിൻ്റെ പുറമെയാണ് ഇത് ഫിറ്റിങ്സ് വരുന്നത്, ഇവിടെയാണ് ഇത് ഒട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്ത് നോക്കാം. അപ്പോൾ ഹോൾസ് ഇട്ട് കഴിഞ്ഞുകൊണ്ട് ഇനി സ്ക്രൂ ചെയ്യുന്നത് വലിയ റിസ്ക് ഇല്ല. മറ്റേത് ആ ടെൻഷനായതിനെ ഒന്ന് കൈവാളിയാൽ ഈ സറൗണ്ട് തുളഞ്ഞു പോവും. പിച്ചുള്ള സ്ക്രൂ ഒക്കെ നല്ല രാജകീയ ലുക്ക് വരുന്നതാണ് എൻ്റെ അഭിപ്രായം. ചെയ്ത് നോക്കി അറിയാം, നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള സ്ക്രീന് വരുമ്പോഴാണ് ഈ എല്ലാ ലുക്കും മറിഞ്ഞു പോവുക. ഫുൾ ടൈറ്റ് കൈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. അടുത്ത സ്ക്രൂ നേരെ ക്രോസ് തന്നെ ചെയ്യട്ടോ, ഏത് ഓഫർ ചെയ്യുകയാണെങ്കിലും. അത് സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടിന്. അപ്പോൾ ഇനി അടുത്തത് മിഡ് റേഞ്ച്. മിഡ് റേഞ്ചിൻ്റെ സ്ക്രൂ ഞാൻ നോക്കുമ്പോൾ ഈ ഹോൾസിന് ഇത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ പുറത്തുകൂടെ തന്നെ വെക്കുക, അത് ഗമ്മിട്ടതിൻ്റെ ശേഷം പുറത്തുകൂടി വെക്കാം, അതാണ് സേഫ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഉള്ളതിനെക്കാട്ടും ഇത് കുറച്ചുകൂടി ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് ഈ ഏരിയയിൽ ഞാൻ ആദ്യം ചെറിയ തോതിൽ ഗം അപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് വെക്കാം. ഇതിവിടെ വെച്ച് ഇങ്ങനത്തെ നമ്മുടെ സ്റ്റീലിൻ്റെ പാർട്ട് ഇവിടെ ഈ ഏരിയയിലാണ്. അപ്പോൾ ഇവിടെയും ഗമ്മ് കൊടുക്കാം. വേറെന്തോ തരം പ്രത്യേക ഗമ്മാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ഫിറ്റിങ്സ് ഇവിടെ വരുന്നത്. ഇനി സ്ക്രൂ വെക്കാം. അപ്പോഴായിരിക്കും ശരിക്കും നല്ലൊരു എഫക്റ്റ് കിട്ടുക കാഴ്ചയിൽ. ഇത് പിന്നെ സേഫാണ്, ഉള്ളോട് കുത്തിപ്പോകുന്ന പേടിയില്ലാതെ നമുക്ക് ഡ്രിൽ ചെയ്യാം. ഡ്രില്ല് ചെയ്യാൻ സ്ക്രൂ ചെയ്യാം. ആ ഡ്രില്ലിന് അത്ര ഹെൽത്ത് ഉള്ളൂ, ഫുള്ള് കയറ്റാനുള്ള പവർ അതിന് ഇല്ല എന്താനും. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഈ തരത്തിൽ സ്ക്രൂ ചെയ്യുന്നതിനെ കൊണ്ട് നല്ലൊരു എഫക്റ്റ് ഉണ്ടായി. ആ ഹോൾസ് അടയുകയും ചെയ്തു, മാത്രമല്ല അവിടെ ഒരു പിച്ചള ലുക്ക് വരികയും ചെയ്തു.
അത് നേരെ നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ് ട്വീറ്ററാണ്. അപ്പോൾ അതും സെയിം ടൈപ്പ് തന്നെയാണ് ഫിറ്റിങ്സ്, ഈ രീതിയിൽ തന്നെയാണ് ഫിറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്വീറ്ററിൻ്റെത് ഇതേപോലെ ഗമ്മിടണം. ഇതിൻ്റെ സംശയം, ഇത് ശരിക്കുള്ള ഫിറ്റിങ്സ് ഇതോടുകൂടി അയച്ചെടുക്കുന്നതായിരിക്കും, അതാരോ വലിച്ച് പുറച്ചെടുത്ത് ഇങ്ങനെ ആക്കിയതായിരിക്കും, അങ്ങനെ തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ അത് സെറ്റ്. നെക്സ്റ്റ് ഇവിടുത്തെ ഒരു ഗമ്മിൻ്റെ പാട് കാണുന്നു, അവിടെയും ഗമ്മിടുക. ഓക്കെ, ഇനി അതിലും സെയിം സ്ക്രൂസ് ആണ്, പിച്ചള സ്ക്രൂ ആണ്. ജിടെക്കിൻ്റെ ട്വീറ്ററിന് നമ്മൾ ബ്ലാക്ക് സ്ക്രൂ ഒക്കെ. യെസ്, അത് കഴിഞ്ഞ് ലാസ്റ്റ് ട്യൂട്ടർ ജിടെക്കിൻ്റെ ട്യൂട്ടറിൻ്റെ സ്ക്രൂസും കൂടി. ചെറിയൊരു വർക്ക് കൂടി നമുക്ക് ബാക്കിയുണ്ട്, അതായത് ഈ വൂഫറിൻ്റെ ഫ്രെയിം നോക്കണം. അത് കുറച്ച് റിസ്കി ആവുന്നതിൻ്റെ ഒരു അഭിപ്രായം, കാരണം അത് ഇവിടെ ഗമ്മിൽ ഒട്ടിയിട്ടുണ്ടെങ്കിലേ അവിടെ നിൽക്കുള്ളൂ, അതല്ലെങ്കിൽ അതിന് യാതൊരു വിധ ഫിറ്റിങ്സും ഇല്ല, ആ സ്ക്രൂമിൽ അത് പിടിക്കാനുള്ള ചാൻസ് കാണുന്നില്ല. അപ്പോൾ ഈ ഗമ്മിൽ നിൽക്കുന്നതാണ്, നിൽക്കുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇതിവിടെ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് എടുത്തതിൻ്റെ ശേഷം ഒന്ന് ഡ്രൈ ആയിട്ട് ഒന്നുകൂടി വെക്കുക, അപ്പോൾ എസ് ആർ ഗമ്മ് സ്ട്രോങ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ 2 മിനിറ്റ് വെയിറ്റ് ചെയ്തു, എന്നിട്ട് ഇനി ഇതോടെ വെക്കാം. ഇനി ഇത് സ്ട്രോങ് ആവും, നന്നാക്കി പ്രസ് ചെയ്ത് കൊടുത്താൽ. പൊട്ടി. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല സ്ട്രോങ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഈ ബോക്സിൻ്റെ ലാസ്റ്റ് ഫൈനൽ ടച്ച്. അപ്പോൾ നമ്മളെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അതായത് പയനീറുടെ ഒരു ബോക്സ് അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ രൂപത്തിലാക്കിയാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഈ ഏരിയയിലായിരുന്നു എയർഹോൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നത്, അത് നമ്മൾ ലേശം താഴോട്ട് ഏറ്റവും താഴത്ത് എയർഹോൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഈ ലുക്കിലേക്ക് ആക്കിയെടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇത് ചെയ്ത് ഇപ്പോഴാണ് ഈ ഫിനിഷ്ഡ് ലുക്ക് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് തുടങ്ങുമ്പോൾ ഈ സ്പീക്കേഴ്സ് മാത്രം ഒരു കവറിൽ കൊണ്ടുവന്ന അവസ്ഥ ഉണ്ടായത്. അപ്പോൾ നമ്മൾ മനസ്സിൽ കാണണം നമുക്ക് ഏത് രീതിയിൽ ഐറ്റം ഉണ്ടാക്കി വരുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഇതിൽ നമ്മളൊരു ഡയഗ്രാം വരച്ച് അത് നമ്മളെ ഒരുപാട് അതായത് കുറച്ച് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ പരീക്ഷണമൊക്കെ നടത്തി അങ്ങനെയൊക്കെ പാടെ നമ്മളൊരു തീരുമാനത്തിലെത്തിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സാധനം ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേക്കിങ്ങിന് കൊടുക്കുന്ന ബോക്സ്. ആദ്യം ബോക്സ്, പിന്നെ നമ്മളതിൻ്റെ ക്രോസ് ഓവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും, എന്നൊരു ബോക്സ് കിട്ടിയാൽ അത് ഫിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യും. അപ്പോൾ ഈ ഓഫർ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വാട്ട്സ് ടൈപ്പാണ്, പക്ഷേ ഹൈ ക്വാളിറ്റി ടൈപ്പാണ്, ഹൈ സെൻസിറ്റീവ് ഹൈ ക്വാളിറ്റി ടൈപ്പാണ്, സാധാരണ ഇങ്ങനത്തെ വിൻഡേജ് സ്പീക്കേഴ്സിലൊക്കെ വരിക. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് രണ്ടോ മൂന്നോ മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. നമ്മൾ കുറഞ്ഞ രീതിയിലുള്ള ഒരു മ്യൂസിക് ലെവലാണ് വെച്ചുള്ളത്. വോളിയം കൂട്ടാം. ഗസൽ പോലെയുള്ള മ്യൂസിക്കുകൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു ടൈപ്പ് സ്പീക്കേഴ്സും സ്പീക്കർ ബോക്സും അത്. അപ്പോൾ നമുക്ക് ഇതിലെ കുറച്ച് ഒരു ഈ തബല പോലെയുള്ള ഒരു മ്യൂസിക്കും കൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയിക്കുക.
ഇപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യസ്തത നിങ്ങൾക്കും തോന്നല്ലോ, അപ്പോൾ ഈ തരത്തിൽ ചെയ്യാമായിരുന്നു ആ തരത്തിൽ ചെയ്യാമായിരുന്നു, ഇതിൽ ക്രോസ് ഓവറിൽ എന്തെങ്കിലും മാറ്റം അല്ലെങ്കിൽ ബോക്സിൻ്റെ സൈസിന് മാറ്റം ഡിസൈനിന് മാറ്റം ഏതും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രില്ലുണ്ട്, ഇതിൻ്റെ മുമ്പിൽ വരുന്ന ഒരു സ്ക്രീനുണ്ട്, ആ സ്ക്രീനും ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.